ശ്രീലാൽ, ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി പ്രതിരോധത്തിലാണ്. വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാം, അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാം എന്നൊരു അവസ്ഥ. ഇപ്പോൾ പല ഇപ്പോൾ ഗുജറാത്ത് നോക്കാം, ഹരിയാന നോക്കാം, അതുപോലെ തന്നെ രാജസ്ഥാൻ, കർണാടക, ഇവിടെയൊക്കെ അവർക്ക് വലിയ തോതിൽ മേധാവിത്വം നിലവിൽ സീറ്റുകളുടെ കാര്യത്തിലുണ്ട്. ഈ സീറ്റുകളൊക്കെ പല നിലയ്ക്കും നഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണോ കഴിഞ്ഞ ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്? തീർച്ചയായും ബി ജെ പി ഒരു മാസം മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവർക്കോ അവരെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അമിത്ഷായ്ക്കോ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് ബി ജെ പിയുടെ പല പ്രചാരണ തന്ത്രങ്ങൾ മാറിമറിഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. കാരണം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി കടുത്ത വർഗീയത പറഞ്ഞു തുടങ്ങി. അത് ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ ആക്കം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിൽ പ്രധാനമന്ത്രി ഇത്രയും വലിയ വർഗീയത പറഞ്ഞിട്ടും ഈ പറയുന്ന ഒന്നാം ഘട്ടത്തിന് ശേഷമുള്ള പോളിംഗ് ബാക്കിയുള്ള മൂന്ന് പോളിംഗുകളിലും ശതമാനം കൂടുന്നില്ല എന്നുള്ളത്. ബി ജെ പി പ്രധാനമന്ത്രി ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് പോലും, അതായത് നേരിട്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തലത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിച്ചെന്നിട്ടും അദ്ദേഹത്തിന് കൂട്ടായി അമിത്ഷാ ഒപ്പം നിന്നിട്ടും ഈ പോളിംഗ് ശതമാനം കൂടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പഴയതുപോലെ വലിയ തോതിൽ ആൾക്കാരുടെ ഇടയിലേക്ക് വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, ചെന്നെത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് പ്രധാനമന്ത്രി അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19-ലും 14-ലും 19-ലും ഉണ്ടായിരുന്ന ഒരു തരംഗം ദേശീയ തലത്തിൽ ഇത്തവണ ഏശുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളിൽ നിന്ന്. അല്ലായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടാകണമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ നാലാം ഘട്ടത്തിൽ ബംഗാളിൽ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 19-ലും ഉണ്ടായതിൻ്റെ അത്രയും തന്നെ വലിയ പോളിംഗ് ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബി ജെ പിയുടെ തട്ടകങ്ങളായ സംസ്ഥാനങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ബി ജെ പിയെ വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ കഴിഞ്ഞു പോയ കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കർണാടകത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമായ കാര്യമാണത്. അതേസമയം ബി ജെ പി വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ബീഹാർ, വലിയ സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മഹാരാഷ്ട്ര, 48 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്, 40 സീറ്റാണ് ബീഹാറിലുള്ളത്. ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പി വലിയ തോതിൽ പിന്നോട്ട് പോകും എന്നുള്ളത് ആണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഉറച്ച കോട്ടകളായിരുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവിടെ ഏതാണ്ട് 100%-ോ 100%-ിനടുത്തോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ ബി ജെ പി സീറ്റ് നേടിയിരുന്നു. അവിടെയെല്ലാം ബി ജെ പിക്ക് 10, 5, 6 സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള വ്യക്തമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് ബി ജെ പിയുടെ ആശങ്കിക്കാർ. അതുകൊണ്ട് തന്നെ അടുത്ത മൂന്ന് ഘട്ടങ്ങളിൽ ബി ജെ പി ഇതിലും വലിയ പ്രയോഗങ്ങൾ നടത്തും. കാരണം ബി ജെ പിയുടെ തട്ടകങ്ങൾ പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ആണ് അടുത്ത ഘട്ടങ്ങളിൽ കാര്യങ്ങൾ എത്തുന്നത്. അവിടെ അദ്ദേഹം പറയാൻ പോകുന്ന, വാരണാസിയിൽ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം വലിയ തോതിൽ ഈ ഇതിൻ്റെ അങ്ങ് അറ്റത്തെ തലത്തിലേക്ക് ബി ജെ പി ചെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ തരത്തിലേക്ക് ബി ജെ പി എത്തുമ്പോൾ വ്യക്തമാകുന്നത് ബി ജെ പി പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി, നേരത്തെ ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 2019-ൽ കണ്ടതാണ് ബംഗാൾ പിടിക്കും എന്ന നിലയിലേക്കൊക്കെയുള്ളൊരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പ്രചാരണത്തിൽ അത്രമേൽ ഊന്നലുണ്ടായിരുന്നു. ഇത്തവണ ബംഗാളിൽ ആ നിലയ്ക്ക് കാണാൻ കഴിയുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണോ? തീർച്ചയായും ബംഗാളിൽ നമ്മൾ ഓർത്തു നോക്കൂ, ഒന്ന് അല്പം പിന്നിലേക്ക് പോയത്, ബംഗാളിൽ കഴിഞ്ഞ തവണ അമിത്ഷാ അവിടെ നിന്ന് നടത്തിയ ചില പ്രചാരണങ്ങളുണ്ട്. അമിത്ഷാ വലിയ റാലി നടത്തുന്നു, ആ റാലിയുടെ ഭാഗമായിട്ട് ബംഗാളിൽ അങ്ങറ്റം ഇങ്ങറ്റം വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയെല്ലാം കഴിഞ്ഞ തവണ ബി ജെ പി നടത്തിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ പോലും ബി ജെ പിക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് പകരം ഇത്തവണയാകട്ടെ കോൺഗ്രസും സി പി എം സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ഒരു മാറ്റമുണ്ടാക്കും എന്നുള്ളൊരു സംശയം. അത് തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് ഇത് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകും എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ, നമ്മുടെ സുഹൃത്തുക്കൾ, സീനിയർ മാധ്യമപ്രവർത്തകർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. കാരണം സർക്കാർ വിരുദ്ധ വോട്ടുകൾ മുമ്പ് സ്പ്ലിറ്റായി പോകുമായിരുന്നു. കോൺഗ്രസ് കുറച്ച് കൊണ്ടുപോകുമായിരുന്നു, ഇടത് പാർട്ടികൾ കുറച്ച് കൊണ്ടുപോകുമായിരുന്നു, കുറേ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഏകോപിക്കുന്നു. കാരണം കോൺഗ്രസും സി പി എം ഇടത് പാർട്ടികളും സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നു. അതും ബംഗാളിൽ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റൈറ്റ്.